നമ്മൾ പിടിക്കാൻ ഓടുമ്പോഴും കോഴിയെ പിടിച്ചാൽ കിട്ടില്ല. കോഴി വറക്കും, കോഴികളെല്ലാം വറക്കുകയാണ്. പിന്നെ നമ്മൾ വീണ്ടും ഓടണം. കോഴി എങ്ങനെങ്കിലൊക്കെ കോഴിനെ പിടിച്ച് അതിനെ കട്ട് ചെയ്ത് ചിലപ്പോ തോല് പൊളിക്കും, അല്ലെങ്കിൽ ചിലപ്പോ തോലൊക്കെ പൊളിച്ച് അങ്ങനെ കഷ്ണം നുറുക്കില്ലേ, കഷ്ണം നുറുക്കുമ്പോ അടക്കം ഇങ്ങനെ 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 ഒരു 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 ജീവൻ കാണാം. ഇതിന് നമ്മൾ പണ്ട് കുക്ക് ചെയ്തിരുന്ന നാടൻ കോഴിക്ക് കഷ്ണം മുറിക്കുമ്പോഴടക്കം ജീവനുള്ള, അതുകൊണ്ടാണ് അത്രേ കാരണവന്മാര് നമ്മളോട് കോഴിയിറച്ചി എന്നാ പറഞ്ഞത്. ജീവനുള്ളതായതുകൊണ്ടാണ്, നമുക്ക് ജീവൻ വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴോ ഇപ്പത്തായിട്ടിനെ ഇപ്പൊ കോഴിയിറച്ചി എന്നതിന്റെ പേരില് ഒരു തരം വെറുതെ ഒരു ഇതെന്ന് പറഞ്ഞ പോലെ ഒരു കോഴി അതല്ലേ കഴിക്കണേ. അവര് മാക്സിമം എന്താണ്, എങ്ങനെ മൂവ് ചെയ്യും അവരൊന്ന് വേറെ ഇങ്ങനെ 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 ഇങ്ങനെയാണ് കോഴിയിറച്ചിയുടെ ഈ ബ്രോയിലർ ചിക്കന്റെ മൂവ്മെന്റ് മാക്സിമം അത്രയും പോകുന്നുള്ളൂ. അവർക്കൊരു നീട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ എത്ര സമയം പിടിക്കും ഈ കോഴിയിറച്ചി, ഈ ബ്രോയിലർ ചിക്കൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. വേണ്ട, ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട, നേരെ ബ്രോയിലർ ചിക്കൻ കടയിൽ പോവാ, ഒരു കോഴിനെ പുറത്തേക്ക് ഇടുക, അവരെത്ര നടക്കുന്നു നോക്കും, ഓടുന്നുണ്ടോ നടക്കുന്നുണ്ടോ ചാടുന്നുണ്ടോ എന്ന് നോക്കിയേ. മാക്സിമം ഇങ്ങനെ 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 ഇങ്ങനെ, അതായത് കടക്കാതെ ചോദിക്കാം, കാലുണ്ട് നടക്കില്ല ഏത് ജീവിയാണ് പറഞ്ഞോ. അത് കടയിൽ പോയി മേടിച്ച് അത് നമ്മൾ കഴിക്കുകയാണ്. അതിൽ ചേർക്കുന്നത് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഫീമെയിൽ ഹോർമോണാണ്. തമിഴ്നാട്ടിൽ വരുന്ന സാധനം ഉണ്ടല്ലോ ഈ ബ്രോയിലർ ചിക്കൻ, വരുന്ന വഴിക്ക് വലിയ നല്ല ലോറിയിലാണ് വരുന്നത്, നല്ല അടച്ചിട്ടുള്ള ലോറിയിലാണ് അവർ കൊണ്ടുവരുന്നത്. അതിൽ നല്ല പാട്ടും നല്ല ലൈറ്റും ഇടുന്നുണ്ട്. പാട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ശോകഗാനല്ല, നല്ല തമിഴ്നാട്ടിലെ പാട്ടില് ഉർവശി ഉർവശി തേക്കിട്ടീസ് അങ്ങനത്തെ പാട്ടൊക്കെ വെച്ചിട്ടാണ് വരിക. അത് വെക്കുമ്പോ എന്താ ഉണ്ടാവുക, ഇപ്പൊ ഇവിടെ ഈ ഇരിക്കുന്നോടത്ത് നമ്മൾ നല്ല ലൈറ്റ് ഒക്കെ ഇടുകയാണ്, നല്ല പാട്ട് ഇടുകയാണ്, എന്താ സംഭവിക്കുക, നമ്മുടെ പിള്ളേരെ കഴിഞ്ഞിട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങും. നമ്മള് കുറച്ച് പ്രായമുള്ള അമ്മച്ചമാർക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ 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 ഇളക്കാൻ തുടങ്ങും. ഇല്ലേ പാട്ടിന്റെ ഒരു ബലം കൊണ്ട് അല്ലെങ്കിൽ ആ ലൈറ്റിന്റെ, അപ്പൊ എന്താ ഉണ്ടാവുക, വിശപ്പുണ്ടാവും. ബോഡി അടങ്ങുമ്പോ എന്താവും, നമ്മൾ വിശക്കും, ഓട്ടോമാറ്റിക്കലി വിശക്കും. അപ്പൊ ഇവർക്ക് കൊടുക്കുന്ന സാധനമാണ് ഈസ്ട്രജൻ അടങ്ങുന്ന ഭക്ഷണം. ഈസ്ട്രജൻ എന്ന് പറയുന്നത് സ്ത്രീ ഹോർമോണാണ്, പെണ്ണുങ്ങളുടെ ഹോർമോണാണ്. അത് കൂടുതൽ അതാണ് ഈ പുറത്തൊക്കെ എങ്ങനെ വെച്ചാൽ ഇത് കുത്തിവെക്കും തടിക്കാൻ വേണ്ടിയിട്ട്. കേട്ടിട്ടില്ലേ ഓർമ്മ കുത്തി വെച്ചിട്ട് വലുതായതാന്നൊക്കെ പറയില്ല എന്ന് പറഞ്ഞാ സാധനം. അത് കൂടാതെ ആന്റിബയോട്ടിക് കൊടുക്കേണ്ടവർക്ക് അസുഖം വരാതിരിക്കാൻ, അതുകൊണ്ടാണ് പനി വരുമ്പോ ഒരു ലക്ഷം ബ്രോയിലർ ചിക്കൻ മേടിച്ച് കഴിച്ചാൽ മതി പനി ക്ലിയർ. കാരണം അത് ആന്റിബയോട്ടിക് ഉണ്ടായില്ല. എന്നിട്ട് എന്തായി, വെറുതേന്ന് വരുമ്പോ നമ്മള് അവരെ സ്വീകരിക്കുക. ബ്രോയിലർ ചിക്കൻ ഉപദ്രവിക്കുന്നവർക്ക് കൊടുക്കേണ്ട സാധനമാണ്, അല്ലാതെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കേണ്ട സാധനമല്ല ബ്രോയിലർ ചിക്കൻ. ഉപദ്രവകാരങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ബ്രോയിലർ ചിക്കന്റെ കറി വെച്ച് കൊടുത്തോളോ. കാരണം അടുത്ത ഒരു തലമുറ എന്ന് പറയുന്നത് രണ്ടും ഘട്ട തലമുറ ആവാൻ പോകും. ബ്രോയിലർ ചിക്കൻ സ്ഥിരം കഴിക്കുമ്പോ ചാത്തപൊട്ട് സിനിമ കണ്ടിട്ടുണ്ട്, ചാത്തപൊട്ടില് ആ ലെവലിലാവാൻ പോകും. സ്ഥിരം ബ്രോയിലർ ചിക്കൻ നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവത്തിലും അവരുടെ ആകൃതിയിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ചോളാം. പരീക്ഷണ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ ഒരാളെടുക്കാം. ഈ വില്ലേജ് ഈ പ്രദേശത്ത് ഒരാളെടുത്ത് എല്ലാ ദിവസവും ബ്രോയിലർ ചിക്കൻ കൊടുക്കും, രണ്ട് മാസത്തിനുള്ളിൽ തന്നെ വ്യത്യാസം അറിയാം. ക്യാരക്ടർ ഡിഫറൻസ്, കാരണം അത് സ്ത്രീ ഹോർമോണാണ്. ചൈനയിലെ ക്വാളിറ്റി അറിയാൻ തുടങ്ങിയത് ചൈനയിലും തായ്ലാന്റിലും. അത് ഭയങ്കര, കാരണം അവിടെ ബ്രോയിലർ ചിക്കൻ എന്ന് പറഞ്ഞാൽ അത് വളരെ, അത് കാരണം പ്യുവർ നോൺ വെജിറ്റേറിയൻസ് ആണ് അധികം ചൈനക്കാരും അതുപോലെ തന്നെ നമ്മുടെ ഈ തായ്ലാന്റിലാണ്. അവിടെ ഈ പ്രശ്നമുണ്ട്. അവിടെ പിന്നെ നൂഡിൽസും മോണോസോഡിയം ഗ്ലൂക്കോമൈറ്റും അജിനോമോട്ടോ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഭക്ഷണത്തിൽ ചേർക്കുന്ന അജിനോമോട്ടോ എന്ന് പറഞ്ഞ സാധനമാണ്, അതും അവർ ചേർക്കും അവരും കഴിക്കുന്നു. അപ്പൊ അവിടെ പ്രശ്നങ്ങൾ, ചൈനയിൽ കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. കേരളം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ചൈനയില. അപ്പോ നമ്മൾ എന്ത് ചെയ്യണേ, നമ്മൾ തിരിച്ചു പോകണം. എത്രയോ സ്ഥലങ്ങൾ ബാക്കി കിടക്കുകയാണ്, അവിടെ എല്ലാം കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പൊ അവിടേക്ക് ഇന്റർലോക്ക് ചെയ്തിരിക്കുകയാണ്. അവിടെയൊക്കെ കൊണ്ടായിട്ട് അവർക്ക് കുറച്ചൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവിടെ കുറച്ച് വെണ്ടയ്ക്കയും കുറച്ച് വഴുതനങ്ങ തക്കാളി
അതുപോലെ തന്നെ മുരിങ്ങ, നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവേണ്ട ഒരു സാധനമാണ് മുരിങ്ങ എന്ന് പറയുന്ന സാധനം. രണ്ടു മൂന്ന് പപ്പായ, പപ്പായ എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് മെഡിസിൻ ആണ് അത് ഇല്ലേ. ഡെങ്കി ഫീവർ വന്നപ്പോ അവസാനം പപ്പായ എടുത്തിട്ട് പപ്പായയുടെ നീര് കൊടുക്കേണ്ടി വന്നില്ലേ, മെഡിക്കൽ സയൻസ് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്നോ, ഡോക്ടർ എങ്ങാനും വന്നെത്തിയല്ലോ, ഓക്കെ മെഡിക്കൽ സയൻസ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവസാനം പപ്പായയുടെ നീര് കൊടുത്ത് കഴിച്ചപ്പോഴാണ് സാധനം ചെയ്യാത്. പ്രകൃതിയിലൊക്കെ ഉണ്ട്, എല്ലാ സാധനം പ്രകൃതിയിലുണ്ട്. ജഗത്യവും അനൗഷധം വിദ്യാർത്ഥികൾ പറഞ്ഞത് ഈ പ്രകൃതിയിൽ കാണുന്ന ഒരുപാട് ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഗുണമുള്ളതാണ്. മുരിങ്ങ നമ്മുടെ കാരണവാർ കിഴക്കിന് അടുത്ത് വെച്ചിരുന്ന സാധനമാണ് മുരിങ്ങ എന്ന് പറഞ്ഞത്. എന്താ കാരണം എന്നറിയോ, ഈ മുരിങ്ങയുടെ ഇലയും ഈ മുരിങ്ങക്കായും വെള്ളത്തിൽ ചേർന്നിട്ടില്ല, അതായത് കിണറ്റിന്റെ വെള്ളത്തിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ ആ വെള്ളം പ്യൂരിഫൈ ആവാണ്, പ്യൂരിഫൈഡ് ആവാണ്, വാട്ടർ പ്യൂരിഫിക്കേഷനാണ് മുരിങ്ങക്കായ. നമ്മളിപ്പോ ബ്ലീച്ചിങ് പൗഡറാക്കി പിന്നെ മറ്റേ സാധനങ്ങളാക്കി, മുരിങ്ങക്കായ ഉടക്കി ആ കായ കുറച്ച് പൊളിച്ച് വെള്ളത്തിൽ തൂക്കും, വെള്ളം പ്യൂരിഫൈഡായി. അതിനാ മാർഗത്തിലാണ് ഫൈറ്റോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. പപ്പായ, പപ്പൈൻ, പപ്പൈൻ എന്ന് പറയുന്ന സാധനം എലി കൊല്ലിയാണ്. എലിയെ കൊല്ലു, അത് എലിയെ അകറ്റു, അത് മനുഷ്യന്റെ ഏറ്റവും ബെസ്റ്റ് സാധനം. പിള്ളേർക്ക് കൃമിശല്യം ഉണ്ടെങ്കിൽ, വേർപ്പിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നല്ല കറയുള്ള പപ്പായ കട്ട് ചെയ്ത് അത് കുറച്ച് വെള്ളം തിളപ്പിച്ചാൽ വെള്ളം കുടിക്കാൻ കൊടുത്താൽ മതി വേർപ്പിന്റെ പ്രശ്നം. ഇപ്പോഴത്തെ അസുഖത്തിന് എനിക്കറിയാം, അപ്പൊ വേർപ്പൊക്കെ വലിയ വലിയ സെറ്റപ്പ് മാറിയേ, ഇപ്പൊ എല്ലാ അസുഖങ്ങളും സെറ്റപ്പൊക്കെ മാറി. അതുകൊണ്ടല്ലേ ഇപ്പൊ പുതിയ പേരൊക്കെ വന്നേ. ഇപ്പൊ തന്നെ സാധാരണ നമ്മളെ പനി എന്നൊക്കെ ഉള്ളത് ഇപ്പൊ എന്താ, ടൊമാറ്റോ ഫീവറായി, ചിക്കൻ ഗുനിയ, ഡെങ്കി ഫീവർ, ഇനിയും പുതിയ പേര് വരാണ് കേട്ടോ. അതുപോലെ പുതിയ പുതിയ ഡിസാസ്റ്ററുകളായി, പുതിയ പുതിയ ഡിസാസ്റ്റർ ഉണ്ടായി. നമ്മൾ കേട്ടിട്ടില്ലേ നമ്മളെ ഭൂകമ്പം, അതുപോലത്തെ ഈ വെള്ളപ്പൊക്കം, വെള്ളപ്പൊക്കത്തിന് പുതിയ പേരെന്താണെന്ന് അറിയോ, റീത്ത. ഇവിടെ ആരെങ്കിലും റീത്ത പേരുണ്ടോ? ഇല്ല. നീലം എല്ലാവരും ഉണ്ടോ? ഫൈലി, കത്രീന ഒക്കെ പെണ്ണുങ്ങളുടെ പേരാ. പണ്ട് ഏറ്റവും നല്ല പേരുകൾ പെണ്ണുകെട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടല്ലേ റിവർ സരസ്വതി, റിവർ പമ്പ, കാവേരി, ബ്രഹ്മപുത്ര, ഇതൊക്കെ ആരും പേരാ? പെണ്ണുങ്ങളല്ലേ. ഇപ്പോ നീലം, റീത്ത ഒക്കെ ഡിസാസ്റ്ററായി കേട്ടോ, ഓട പോക്ക് കേട്ടോ. കാരണം തല കുത്തനെ പോകുന്ന ഒരു സ്വഭാവമായി മാറി നമ്മുടെ സ്ത്രീ എന്നുള്ളത് നല്ലതിനു വേണ്ടി ഉപയോഗിച്ചത് ഇപ്പൊ നേരെ മറിഞ്ഞു പോയി. ഇപ്പോ ഇങ്ങനെയുള്ള ഡിസാസ്റ്ററുകൾക്കാണ് സ്ത്രീകളുടെ വീട്ടിലുള്ളത് അത്രേ. ആരിടുന്നു ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? നമ്മളിങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോ കേൾക്കുമ്പോ ഇങ്ങനെ പറഞ്ഞു തന്നു. അപ്പൊ അതുകൊണ്ട് മാറ്റം വരുത്തണം, മാറി ചിന്തിക്കേണ്ട സമയമായി. അതും പ്രത്യേകിച്ച് ഓരോ മലയാളികളും. ഞാൻ പറഞ്ഞു ബ്രോയിലർ ചിക്കന്റെ കാര്യം പറഞ്ഞു. നമ്മള് പണ്ട് കാലത്ത് നമ്മുടെ അടുത്തൊക്കെ ഞങ്ങളുടെ നാട്ടില് ഈ ഫോണ്, മൊബൈൽ ഫോൺ പോട്ടെ, ലാൻഡ് ലൈൻ പോലും ഉണ്ടാവാത്ത ഒരു കാലം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ. പക്ഷെ ഞങ്ങൾക്കറിയാം എവിടുന്നാണ് ആൾക്കാർ വരുന്നതെന്ന് പ്രകൃതി നമുക്ക് പറഞ്ഞിരുന്നേ. നിഴല് നോക്കിയിട്ട് ഞങ്ങൾ സമയം പറയുമായിരുന്നു. രാവിലെ എഴുന്നേക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അഞ്ചരയ്ക്ക് ശേഷം കിടന്നുറങ്ങാനുള്ള അവസരം പ്രകൃതി തരുന്നില്ല. എന്താ കാരണം? കിളികളുടെ സൗണ്ടാണ്, അവര് നമ്മളെ ഉണർത്താണ്. ഉണരുവിൻ വേഗമുണരുവിൻ സ്വര, ചെറുപ്പത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള പദ്യമാണ്, സത്യമാണ്. കിളികൾ നമ്മളെ അങ്ങ് ഉണർത്തും പല പല സൗണ്ട് ഉണ്ടാക്കിയിട്ട്. ഈ കിളികളൊക്കെ എവിടെ പോയി എന്റെ പടച്ചോനെ, എനിക്കറിയില്ല. കോഴികളുണ്ട്, കോഴികൾ നല്ല കൂവുമായിരുന്നു. കോഴി കൂവല് എന്ന് പറഞ്ഞ ആറരയ്ക്ക് ശേഷം കോഴി കൂവില്ല, അതാണ് പ്രകൃതിയുടെ നിയമം. കോഴി കൂവൽ ഇപ്പൊ എവിടെ കേൾക്കണേ? മൊബൈൽ ഫോണിൽ കേൾക്കണം. ഇപ്പൊ മൊബൈൽ ഫോണിലാണ് കോഴിക്കൂ, കുട്ടികളുടെ കട്ടിൽ കോഴിക്കൂവൊക്കെ കേൾക്കണേ. മാറ്റം വരുത്തിയോ? ആരാ നമുക്ക് ചെയ്തേ? ദൈവം കൊണ്ട് ചെയ്താലല്ലോ, ഇതെല്ലാം ദൈവമായിട്ട് ചെയ്താലല്ലോ, ഇതൊക്കെ നമ്മളായിട്ട് ചെയ്താണ്. നമ്മുടെ കുട്ടികൾ നമ്മളോട് ചോദിക്കുകയാണ്, എന്ത് കാര്യങ്ങൾ, എന്താ നിങ്ങളൊക്കെ ഈ തലമുറ ചെയ്ത് ഈ 30 വർഷം കൊണ്ട് എന്തായിരുന്നു നിങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയെന്ന് ചോദിക്കാൻ പോവാണ്. മറുപടി കണ്ടുപിടിച്ചോളും, കാരണം ഈ തലമുറയാണ് ഇത്രക്കധികം ചെയ്തിട്ടുള്ളത്. 30 വർഷത്തിന് മുൻപ് ഇതെല്ലാം വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതായത് 15 വർഷം മുൻപ്